ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയൊരു റെസിപ്പിയാണ്, ദാൽ ഖിച്ചടി എന്ന് പറയും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വേഗം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തെന്നൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഈ കപ്പിൽ ഒരു കപ്പ് ബാസ്മതി റൈസ് എടുത്ത് നല്ലപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതേ കപ്പിൽ ഒരു അര കപ്പ് കാ കപ്പ് ചെറുപരിപ്പ്, നമ്മൾ പായസത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറുപരിപ്പ് അത് എടുത്തിട്ടുണ്ട്. അതും ഇതേമാതിരി കുതിർത്തി ഊറാൻ വെച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ബൗളിൽ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള നീട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് നീട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് ജീരകം, മുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടിയും ചേർത്ത് വെച്ചത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ലെമൺ, ഇത്രയേ ഇതിന് വേണ്ടത്. പിന്നെ താളിക്കുമ്പോൾ ഉണക്കമുളക്, ഇത്രയുള്ള ചേരുവകളാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ അരി അരിപ്പും അരിയും പരിപ്പും കൂടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കിത് കുക്കറിൽ, ഇതിൽ ഒരു ബൗളുണ്ട്. അപ്പം ഞാൻ ഇതിൽ ഒരു മൂന്നര ബൗള്, ഈ ബൗളിന് മൂന്നര ബൗള് വെള്ളം ചേർക്കാം. ഇതേ അളവിന് മൂന്നര, രണ്ട്, മൂന്ന്, നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. നല്ലപോലെ വെള്ളം കുറച്ച് അതിലേക്ക് ഒട്ടിപ്പിടിക്കണമെന്നില്ല, നല്ലപോലെ കുഴഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ ചേർക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കണുള്ളൂ, ഗ്രേവിയിൽ ഉപ്പ് ചേർക്കണുണ്ട്. ഉപ്പ് ചേർത്തു ഒരു ലൈറ്റായിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കുക്കറ് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിലാവുന്നത് വേവിക്കാം. നല്ലപോലെ കുഴഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കുഴഞ്ഞ് വെന്ത് കിട്ടിയാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് മസാല റെഡിയാക്കാം. ഈ മസാല റെഡി ചെയ്യാം. അടുത്തത് തവ വെച്ച് ചൂടായി. രണ്ട് സ്പൂണ് രണ്ടര സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം.
നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ആ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചത്. നമ്മൾ അരി വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇനി ഒരിത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി മുളക് പൊടിയും പൊടിച്ച് വെച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരൊന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം. തനിച്ചുള്ള മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിലുണ്ട്, അതുകൊണ്ട് ഈ മുളക് ഈ മല്ലിപ്പൊടി മുളക് പൊടിയിൽ എരിവുണ്ട്, അതുകൊണ്ട് ഒരിത്തിരി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. റൈസിൽ നമ്മൾ ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ സ്മെല്ല് പോയാലും നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് തക്കാളി തൊക്കും അതിൽ ഗ്രേവി ആവാൻ പാടില്ല. ഈ തക്കാളി ഒന്നും ഉടയരുത്, ഒരുപാട് ഒന്ന് തളച്ച ഉടനെ നമുക്ക് റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെണ്ണ ഇട്ട് കൊടുക്കാം. A few minutes later. ഒരു വിധം നല്ലപോലെ തളിച്ച മസാലയുടെ ഇതൊക്കെ പോയിട്ടുണ്ട്, സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് കട്ടിയാവില്ല, അതുകൊണ്ടാണ് കുറച്ചധികം നെയ്യാണ് അതിന് എണ്ണ ചേർത്തിട്ടില്ല.
ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ലെമൺ മാത്രം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ഒഴിച്ചു കൊടുത്തു. ലെമൺ മസ്റ്റാണ്, ലെമൺ എന്തായാലും ഒഴിച്ചു കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു ദാൽ കിച്ചടി റെഡി ആയിട്ടുണ്ട്. കണ്ട കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമുക്ക് ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്യാനും നല്ലൊരു റെസിപ്പിയാണിത്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി നമുക്ക് സെർവ് ഡിഷിലോട്ട് മാറ്റാം. സെർവ് ഡിഷിലോട്ട് മാറ്റിയാണ്. ഇപ്പം നല്ലൊരു ദാൽ കിച്ചടി റെഡി ആയിട്ടുണ്ട്. സെർവ് ഡിഷിലോട്ട് മാറ്റി നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഇതൊരു നല്ലൊരു റെസിപ്പിയുമായി നിങ്ങളെ കാണാം. താങ്ക് യു. എൻ്റെ